ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം. കൂടെയുള്ള ബെൽ ബട്ടണും ആൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണം. ആ സമയത്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാ സമയത്തും കിട്ടുന്നതായിരിക്കും കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ലിജോ കെ എം എന്നുള്ളൊരു ഐഡിയിൽ നിന്ന് എനിക്ക് കമൻറ്റ് വരാറുണ്ട് കേട്ടോ. അവരെൻ്റെ അത്യാവശ്യം എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതുപോലെ ഇന്നലത്തെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കുട്ടീനെയും കൊണ്ട് പോകണുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിന് പേഴ്സണലായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടി ഡീപ്പായിട്ട് വിവരിച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോണ സമയത്ത് വീഡിയോ എടുക്കാൻ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവർക്ക് നമ്മളെ വീഡിയോസിൽ അങ്ങനെ വരുന്നത് ഇഷ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മടിച്ച് നിൽക്കുന്നത് കേട്ടോ, വീഡിയോ പുറത്തൊക്കെ പോണ സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഫോണൊക്കെ നമ്മൾ ബാഗിലൊക്കെ ഇട്ട് വെക്കണതല്ലേ. അപ്പോൾ അപ്പൂസിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വീഡിയോസ് എടുക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അത് കാരണമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാത്തതൊക്കെ. ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ ഇറക്കിയിട്ട് ഏട്ട വണ്ടി പാർക്ക് ചെയ്യാൻ പോവും. അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞാൻ റിസപ്ഷനിൽ പോയിട്ട് പേര് കൊടുക്കുന്നതും അങ്ങനെയുള്ളതും ഒക്കെ കേട്ടോ. അപ്പോഴേക്ക് ഏട്ടൻ കഴിഞ്ഞിട്ട് വരും, പിന്നെ ഞങ്ങൾ നേരെ ഡോക്ടറെ മുന്നിൽ പോയിരിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അപ്പൂസിന് ഇഞ്ചക്ഷൻ എടുക്കണ ഒരിതുണ്ടായിരുന്നല്ലോ കേട്ടോ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, അത് കുറച്ച് നേരം ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ, ഞങ്ങളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഏട്ടനോട് എടുക്കുമോ എന്ന് ചോദിച്ചതാണ് കേട്ടോ അപ്പൂസിനെ. അപ്പോൾ ഏട്ടനെടുത്തു, അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി ഏതായാലും അങ്ങനെ എന്നോട് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കുറേയൊക്കെ വീഡിയോസ് ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിയണതും വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അപ്പൂസിന് നമ്മളിപ്പോൾ എന്താ പറയുക, ഇടിയൊട്ടിയവൻ്റെ തലയിൽ അല്ല എന്താ വേറെന്തോ പറയുമല്ലോ, തേങ്ങ വീണുവെന്നോ അങ്ങനെ എന്തൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം തൊട്ട് അപ്പൂസിൻ്റെ കണ്ണിനൊക്കെ നല്ലൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചുവപ്പ് കളർ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കണ്ണ് സൂക്കടാണെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജലദോഷവും പിടിച്ചു ആൾക്ക്. അത് നമ്മൾ ഈ പനിക്കുന്ന സമയത്ത് ഫാനൊന്നും ഇടാൻ പറ്റാതെ ഇരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ജലദോഷവും കഫക്കെട്ടൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് മാറി തുടങ്ങിയിട്ട് പോലുമില്ല. കാരണം 5 ദിവസത്തിൻ്റെ ആൻറ്റിബയോട്ടിക് ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിൻ്റെ മുന്നേ അടുത്തത് വന്നിട്ടുണ്ട് ജലദോഷവും കഫ് കെട്ടൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ കണ്ണിനും കണ്ണ് സൂക്കടാണെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ ഒരുവിധ പരിപാടികളൊക്കെ തീർത്തിട്ടാണ് ഞാൻ പോണത് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. 2 ദിവസം അടുപ്പിച്ച് നമ്മൾ നൂൽപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ചെറുപയറിൻ്റെ കറി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അത് പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നലെ രാത്രി എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി എനിക്ക് ചോറുണ്ണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, അപ്പൂസ് ഇങ്ങനെ വാശി പിടിച്ച് കരഞ്ഞിട്ട് എന്നെ എവിടെ എന്നെ ഒരു കാര്യത്തിന് തിരിയാനും അറിയാനും ഒന്നും അപ്പൂസ് സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തിരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് ചോറുണ്ണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അടുക്കളയിലുള്ള ഒരുവിധം പണികളൊക്കെ പിന്നെ ഏട്ടൻ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാത്രം കഴുകാനും കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എണീറ്റു കേട്ടോ. അതിലാകെ അലമ്പായിട്ടോ
കാരണം അപ്പൂസ് ഉറങ്ങിയ സമയത്താണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ, പിന്നെ എണീറ്റതൊന്നുമില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് എണീക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ നേരത്തെ തന്നെ എണീറ്റു കേട്ടോ. അപ്പൂസൊക്കെ എണീക്കുന്നതിൻ്റെ മുന്നേ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ പോണതിൻ്റെ മുന്നേ ഞാൻ അടിച്ചു വാരലും തുടക്കലും അങ്ങനെയുള്ള പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. ചെറുപയർ വെള്ളത്തിലിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ വരുന്ന സമയത്ത് മീനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മീസിൽസ് ഉണ്ടല്ലോ അതാണ് അപ്പൂസിനെടുത്തത്. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ ഇതുവരെയുള്ള ഇഞ്ചക്ഷൻസൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു, വാക്സിൻ എടുക്കുമല്ലോ, അപ്പോൾ ആ കുത്തിവയ്പ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കൂടിയാണിത് വന്നിട്ടുള്ളത്. എന്നോട് പ്രത്യേകം ഡോക്ടർ ചോദിച്ചു, ഒന്നര വയസ്സിൻ്റെ കുത്തിവയ്പ്പ് എടുത്തിട്ടില്ലേ എന്നപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുപോലും നമ്മൾ വിട്ട് പോവാതെ എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഡോക്ടറെ കാണിച്ചതിന് ശേഷം വേണം കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് പറഞ്ഞത് ഇത് മീസിൽസിൻ്റെ ലക്ഷണമാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. കണ്ണിന് ഇങ്ങനെ ചുവപ്പ് കളറ് വരും, പിന്നെ അതുപോലെ ചുമ തുടങ്ങും, ജലദോഷം ഉണ്ടാവും, പിന്നെ അങ്ങനെ വായയിലൊക്കെ ഇങ്ങനെ ചുമന്നിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ണിന് ചുവപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ദിവസം നോക്കിയിട്ട് മാറ്റമില്ല എന്നിട്ട് കണ്ണിൻ്റെ ഡോക്ടറെ കൂടെ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ണിൻ്റെ ലക്ഷണമായിട്ടുണ്ടാവണ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി അത് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂസിന് എന്താണെന്ന് വെച്ചാൽ, ഒരു മരുന്ന് കഴിഞ്ഞതിൻ്റെ മുന്നേ നമുക്കിപ്പോൾ പുതിയ ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്. മരുന്ന് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മരുന്ന് ഇപ്പോൾ ആൾ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് വഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളല്ലേ, അവർ എണീറ്റ് നടക്കും കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഏതായാലും, പക്ഷേ എണീറ്റ് നടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. ഇതിപ്പോൾ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം മണി വന്ന സമയത്ത് അവന് നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് പാരസെറ്റമോള് കൊടുത്തിട്ട് അങ്ങനെ അവനൊന്നും ഉറങ്ങി നീറ്റു. ഇപ്പോൾ നല്ല പനിക്ക് നല്ല കുറവുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് ഇവന് അട ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് തേങ്ങയും ഇലയൊക്കെ ഞാൻ മുറിച്ച് വന്നിട്ടുണ്ട്. തേങ്ങ ഇടാതെയാണ് അട ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഞാനിവിടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാങ്ക് കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് എന്തോ ഓഫാക്കിയതിന് ശേഷം വീണ്ടും കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങ ചേർക്കണില്ല കേട്ടോ. തേങ്ങ എന്നല്ല, എണ്ണ ഉള്ളതൊന്നും കൊടുക്കരുത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇറച്ചി മീനൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൂസിന്. അപ്പോൾ അതിന് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അട ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കിപ്പോൾ കഴിക്കുമെന്നൊന്നും അറിയില്ല. ഏതായാലും ഞാനൊരു നാലെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്രേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അധികം ഭക്ഷണമൊന്നും അപ്പൂസ് കഴിക്കണില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടയെങ്കിൽ അട കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ശർക്കരയും ഇതും കൂടി ഇട്ടിട്ട് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് അങ്ങനെ അട ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ, എൻ്റെ കഴിഞ്ഞ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ ചെറുതായാലും വലുതായാലും അവരെന്നോട് പറയണുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം തന്നെയാണ് കേട്ടോ. നമുക്ക് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അതിന് നല്ല അഭിപ്രായങ്ങൾ പറയണതും ഇഷ്ടമായ കാര്യങ്ങൾ പറയണതൊക്കെ, അപ്പോൾ അതിനൊരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾ വീഡിയോസ് എല്ലാ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഇലയിൽ അട പരത്തിയെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇല വാട്ടിയിട്ടൊന്നുമില്ല. ഇല ഇങ്ങനെ നാല് പീസാക്കിയിട്ട് മുറിച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കണുണ്ട് കേട്ടോ. അതിനുശേഷം തേങ്ങ ചേർക്കാതെയാണ് നമ്മൾ എടുക്കുന്നത്. അവിലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങയ്ക്ക് പകരം ശർക്കരയുടെ കൂടെ അവിൽ ചേർത്ത് കൊടുക്കണമല്ലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവിലൊന്നും ഇരിക്കണില്ല. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ പകുതിയേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. ഞാനിതിന് മുന്നേ ഉള്ള വീഡിയോസിൽ അറിയാതെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താ വെച്ചാൽ അതങ്ങനെ ചെയ്യണ ഒരു ഒഴുക്കിൽ അങ്ങനെ അങ്ങോട്ട് മുഴുവനായിട്ട് ചെയ്തു പോയതായിരുന്നു അത്. പിന്നെ മടക്കുന്ന സമയത്ത് അത് ഓർമ്മ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഏതായാലും ശർക്കരയൊക്കെ പകുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലീൻ്റെ തട്ടിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു തട്ടിൽ ഞാൻ നാല് രണ്ട് മൂന്ന് പഴം കൂടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം
അതിന് ശേഷം അതിലേക്ക് ഒരു തട്ടും കൂടെ വെച്ചിട്ട് അതിൽ പഴം ആദ്യത്തെ തട്ട് വെച്ചിട്ട് അതിലാണ് പഴം വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഉള്ള തട്ട് ഒഴിച്ചിട്ടതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഉള്ള തട്ടുണ്ടല്ലോ, ആ തട്ട് വെച്ചിട്ടാണ് നമ്മൾ അതിലേക്ക് ഈ അട ഇറക്കി വെക്കണത്. ഇതേ കണ്ടില്ലേ, അപ്പോൾ അങ്ങനെ അത് ഇപ്പോൾ രണ്ടെണ്ണം കൂടി ആ ഒരു സമയം കൊണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കണത് കേട്ടോ. നാലെണ്ണം കൂടെ അതിൽ ഇതിലേക്ക് വെച്ചു കൊടുക്കുക. ഇനി നമുക്കൊരു 10-20 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പം അത് അവിടെ ആവട്ടെ. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൂസം ഒന്ന് ഉറങ്ങാൻ വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി വന്ന സമയത്ത് കുറച്ച് നേരം അപ്പൂസ് മരുന്ന് കുടിച്ചിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആൾ ഉറങ്ങിയ സമയത്ത്. അപ്പോൾ പിന്നെ ഞാനും അപ്പൂസിൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉറക്കം കുറഞ്ഞിട്ടുണ്ട്, ഇതുണ്ടെങ്കിൽ തലവേദന വരുന്നല്ലോ. അപ്പോൾ ഞാൻ ആളൊന്ന് ഉറങ്ങിയ സമയത്ത് പണി ഏതായാലും ഒരുവിധം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എണീറ്റ് കേട്ടോ. എണീറ്റതിന് ശേഷം ഞങ്ങൾ ഈ അട എടുത്ത് കഴിക്കുന്നത്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളക്ക് കാണിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനാണ് വിളക്ക് കാണിച്ചിട്ടുള്ളത് കേട്ടോ. സാധാരണ മഞ്ഞുമാണ് കാണിക്കാറുള്ളത്. ഇന്നിപ്പോൾ ആൾക്ക് പനിയായത് കാരണം ആൾ വൈകുന്നേരം കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അപ്പോൾ മനു കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ വിളക്ക് കാണിച്ചു. നിങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.